ദിവസം 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായി സംസാരിക്കാനിടയായി. നല്ല മിടുക്കനായ ഒരു ആൺകുട്ടി, നല്ലൊരു സ്കൂളിൽ പഠിക്കുന്നു, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് സ്കൂളിലധികം ഫ്രണ്ട്സ് ഇല്ല. വീടിനടുത്തൊക്കെയുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് അവൻ്റെ കൂട്ടുകാർ. അവരുമായി ഇടപഴകുമ്പോൾ അവൻ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമുണ്ട്. അവൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും കണ്ടെത്തി അവരൊക്കെ അവനെ പരിഹസിക്കാറുണ്ട്. ആ കളിയാക്കലുകളെ, വിമർശനങ്ങളെ അവന് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. അവർ ചൂണ്ടിക്കാട്ടുന്ന ചെറിയ കുറ്റങ്ങൾ പോലും തൻ്റെ വലിയ കുറവുകളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വലിയ അപകർഷതാബോധത്തിൻ്റെ പടുകുഴിയിലേക്ക് അവൻ വീണുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ലാത്തൊരു കുട്ടിയായിട്ട് അവൻ മാറി. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പല കുഞ്ഞുങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിലൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാടുണ്ട്. പോരായ്മകളെ അംഗീകരിക്കാനും കുറവുകളെ ബലങ്ങളാക്കി മാറ്റാനും നമ്മളെല്ലാവരും കുറച്ചുകൂടി പഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലൊരു അപകടത്തിൽ ഒരു കാൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടൊരു ബാലൻ ജൂഡോ പഠിക്കാനായി ഒരു മാസ്റ്ററെ സമീപിക്കുകയാണ്. മാസ്റ്റർ അവനെ നോക്കി പുഞ്ചിരിച്ചു, പിന്നെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. അടുത്ത ദിവസം ക്ലാസ്സിന് വേണ്ടി ചെന്നപ്പോൾ മാസ്റ്റർ അവന് ഒരു മൂവ്മെൻറ്റ് പറഞ്ഞു കൊടുത്തു, അത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അവൻ സന്തോഷത്തോടെ അത് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. ഒരാഴ്ച കഴിഞ്ഞു അവനത് പ്രാക്ടീസ് ചെയ്യുകയാണ്. രണ്ടാഴ്ച കഴിഞ്ഞു അവനത് പ്രാക്ടീസ് ചെയ്യുകയാണ്. മാസ്റ്റർ അവനെ ആ ഒരു മൂവ്മെൻ്റ് അല്ലാതെ മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല. അവൻ നോക്കിയപ്പോൾ മറ്റ് കുട്ടികളെയൊക്കെ മാസ്റ്റർ മറ്റ് മൂവ്മെൻറ്റുകളൊക്കെ പഠിപ്പിക്കുന്നു, പക്ഷേ അവനെ മാത്രം മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല. രണ്ട് മാസം അങ്ങനെ പോയി. അവനൊടുവിൽ മാസ്റ്ററിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യം ചോദിച്ചു, മാസ്റ്റർ എന്തുകൊണ്ടാണ് എന്നെ മറ്റ് ചുവടുകളൊന്നും പഠിപ്പിക്കാത്തത്? മാസ്റ്റർ ഒരു പുഞ്ചിരിയോട് അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കുക. ഈ ഒരു മൂവ്മെൻറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. മാസ്റ്റർ പറഞ്ഞത് അവന് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അവനത് അനുസരിച്ചു. അവൻ നന്നായി പ്രാക്ടീസ് ചെയ്തു. ആ മൂവ്മെൻറ്റിൽ, ആ അക്കാഡമിയിൽ ഏറ്റവും മികച്ച ഒരു സ്റ്റുഡൻ്റായിട്ട് അവൻ മാറി. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ജൂഡോ ടൂർണമെൻറ്റിൻ്റെ സമയമായി. മാസ്റ്റർ അവനെയും മത്സരത്തിന് ചേർക്കുകയാണ്. ഒരു മൂവ്മെൻറ്റ് മാത്രം അറിയാവുന്ന താൻ എങ്ങനെയാണ് മത്സരിക്കുക? അവൻ ആശങ്കയുണ്ടായിരുന്നെങ്കിലും മാസ്റ്ററുടെ നിർദ്ദേശമനുസരിച്ച് അവൻ തൻ്റെ പ്രാക്ടീസ് തുടർന്നു. അങ്ങനെ മത്സര ദിവസമായി, മത്സരം ആരംഭിച്ചു. ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ അവൻ വളരെ നിഷ്പ്രയാസം വിജയിക്കുകയാണ്. അവന് തന്നെ അത്ഭുതം തോന്നി, താൻ എങ്ങനെയാണ് വിജയിക്കുന്നത്. പിന്നീടുള്ള രണ്ട് റൗണ്ടുകൾ അല്പം കട്ടിയായിരുന്നെങ്കിലും എതിരാളിയുടെ കുറവുകളൊക്കെ കണ്ട് മനസ്സിലാക്കി അവനതിൽ വിജയം നേടി. ഒരുപാട് പേർ അവനെ അഭിനന്ദിക്കുകയാണ്, ഒറ്റക്കാലുകൊണ്ട് ഈ കുട്ടി എങ്ങനെയാണ് വിജയം വരിക്കുന്നത്. അവന് തന്നെ അത്ഭുതം തോന്നി, താൻ എങ്ങനെയാണ് വിജയിക്കുന്നത് എന്നതിനെക്കുറിച്ച്. അങ്ങനെ അവസാനം ഫൈനൽ റൗണ്ടായി. ഫൈനലിലെ എതിരാളി വളരെ മിടുക്കനാണ്, വളരെ ശക്തനാണ്. മത്സരം ആരംഭിച്ചു, മത്സരം വളരെ കട്ടിയാണ്. പലതവണ അവന് പരിക്കേറ്റു. അവൻ പരിക്കേറ്റ് പിന്നോട്ട് മാറിയപ്പോഴൊക്കെ മാസ്റ്റർ അവനെ ബലപ്പെടുത്തി മുമ്പോട്ട് പോകാനായിട്ട് അവനെ ഉപദേശിക്കുകയാണ്, അവനെ എൻകറേജ് ചെയ്യുകയാണ്. ഒടുവിൽ തൻ്റെ എതിരാളി വരുത്തിയ ഒരു പിഴവ് മുതലെടുത്ത് അവൻ അന്തിമ വിജയം നേടുകയാണ്. അഭിനന്ദന പ്രവാഹങ്ങൾക്കിടയിലൂടെ തിരികെ മടങ്ങുമ്പോൾ ഒരു മൂവ്മെൻറ്റ് മാത്രം പഠിച്ച തൻ്റെ വിജയരഹസ്യം എന്താണെന്ന് അവൻ തൻ്റെ മാസ്റ്ററോട് ചോദിക്കുകയാണ്. മാസ്റ്റർ പറഞ്ഞു, കുഞ്ഞെ, നിനക്കൊരു കാലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിൻ്റെ ആ ഒറ്റക്കാലിൽ തട്ടി നിന്നെ നിലത്ത് വീഴ്ത്താൻ എതിരാളികൾക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ ഞാൻ നിന്നെ പഠിപ്പിച്ച ആ ഒരു മൂവ്മെൻറ്റ് നിൻ്റെ എതിരാളികൾ നിന്നെ ഒറ്റക്കാലിൽ തട്ടി നിലത്ത് വീഴ്ത്താതിരിക്കാനുള്ള പ്രതിരോധമാണ്. താരതമ്യേനെ പഠിക്കാൻ വളരെ പ്രയാസമായ ആ മൂവ്മെൻറ്റ് നിരന്തരമായ പരിശീലനം കൊണ്ട് നീ നന്നായി പഠിച്ചെടുത്തു. അതാണ് നിൻ്റെ വിജയരഹസ്യം. ഒരു കാലില്ല എന്നുള്ള കുറവ് തന്നെയാണ് നിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബലം. നിരന്തരം പരിശ്രമിച്ചാൽ നമ്മുടെ കുറവുകളെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ബലങ്ങളായിട്ട് മാറും. കാഴ്ചയ്ക്ക് പരിമിതിയുള്ള മനുഷ്യർ പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ നല്ല കേൾവിക്കാരായിരിക്കും. മറ്റുള്ളവരെ നന്നായി കേൾക്കാൻ അവർക്ക് സാധിച്ചേക്കും. കൈയില്ലാത്ത മനുഷ്യരെ കണ്ടിട്ടില്ലേ? ചിലപ്പോഴൊക്കെ കാലുകൊണ്ട് എത്ര നന്നായി അവർ ചിത്രം വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അവർ കാലുകൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ സംസാരശേഷിയില്ലാത്ത മനുഷ്യർ എത്ര വാചാലമായി അവർ പരസ്പരം ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കുറവുകളൊക്കെ മറ്റു ചില ബലങ്ങൾ ആർജിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ്. ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്പം പതിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്തും അതിന് ശേഷവുമൊക്കെ ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ ആ ശബ്ദത്തിൻ്റെ പേരിൽ ജോസഫ് നേരിട്ടിട്ടുണ്ട്. ജോസഫ് അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. അതേ ശബ്ദം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ജോസഫ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു റേഡിയോ ജോക്കിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന ഒരു യൂട്യൂബറാണ്, ഒരു ചലച്ചിത്ര താരമാണ്, അതുപോലെ തന്നെ ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അപ്പോൾ കുറവുകളെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ബലങ്ങളാക്കി മാറ്റാൻ പറ്റും.
ആളുകൾ ഒരിക്കൽ കളിയാക്കിയ അതേ ശബ്ദം കൊണ്ടാണ് ജോസഫ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയെടുത്തത്. നമ്മുടെ കുറവുകളെ ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി നിരന്തരമായി പരിശ്രമിച്ചാൽ നമ്മുടെ കുറവുകളെയൊക്കെ ബലങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. വെറും ബലങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ തലവരെ മാറ്റിയെഴുതാൻ പോകുന്ന ബലങ്ങൾ.